हाय फ्रेंड शेमिस्पी टक्स स्वागत एल सो अल अब इन नमें वीडियो एचाल नाम पलर उपयोग लिप्स्टिक अलइनर अल कु प्रोडक्ट नमुक कलवधि पलर्कू अल लिप्स्टिक आने उपयोग ना कलर अलग नमुकिष्टेड नाम पुरतर इटक पुरतुपरा कुरे ना नाम यूस അപ്പോൾ ഇതിനൊന്നും എക്സ്പയറി ഇല്ല എന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിചാരം. അപ്പോൾ അതുപോലെ കുറേ പ്രോഡക്റ്റുകളുടെ കാലാവധി പറഞ്ഞു തരികയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ ഇത് ഗേൾസിന്റെ വീഡിയോ ആണ് എന്ന് പറഞ്ഞു ചേട്ടന്മാർ ആരും പോവരുത്. ഭാവിയിൽ നിങ്ങൾക്കും ഇത് ആവശ്യം വരുന്നതാണ് ട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക് തന്നെയാണ്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ചുണ്ടിന് നല്ല നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഇത് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ് ട്ടോ. ഇത് പലർക്കും അറിയില്ലാത്ത ഒരു സംഭവമാണ്. 2 വർഷം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഫേവറേറ്റ് നമ്മൾ ഷെയ്ഡ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ആരില്ല 2 വർഷമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ് ഗ്ലോസ്. ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നല്ലൊരു തിളക്കോ നല്ലൊരു സിൽക്ക് ടൈപ്പ് ആകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ലിപ് ഗ്ലോസ്. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല തിളങ്ങി നിൽക്കും നമ്മുടെ ലിപ്പൊക്കെ. അപ്പൊ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് വെറും 1 വർഷമാണ്. ലിപ്സ്റ്റിക് 2 വർഷം, ലിപ് ഗ്ലോസ് 1 വർഷമാണ് കാലാവധി. ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ലിപ് ലൈനർ ആണ്. ലിപ് ലൈനർ എന്ന് വെച്ചാല് നമ്മള് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതിന് ശേഷം ഈ പുറം സൈഡിൽ കൂടെ നമ്മളൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെൻസിൽ ഉണ്ട്, അത് വെച്ച് നമ്മൾ കുറച്ചും കൂടെ ഒരു കളർ കൂടി ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മുടെ ലിപ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അതാണ് ലിപ് ലൈനർ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ തന്നെ ലിപ് ലൈനർ എന്നൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കട്ടെ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ്. അപ്പൊ അതാണ് ലിപ് ലൈനർ. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ലിക്വിഡ് ഐലൈനർ. ലിക്വിഡ് ഐലൈനർ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒന്നായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആയിരിക്കും അതൊന്നും ഉപയോഗിക്കാത്തത്. കാരണം വെച്ചാല് എഴുതാനും ഇത്തിരി ഉണങ്ങാനൊക്കെ ഇത്തിരി പാടുള്ള കാര്യമാണ്. ഞാനൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ലിക്വിഡ് ഐലൈനർ. നമ്മുടെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ആയിട്ടുള്ള ഐലൈനർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് 6 മാസമാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. വെറും 6 മാസം മാത്രമേ അതിന് കാലാവധി ഉള്ളൂ. നമ്മളിപ്പോ വല്ല കാലത്തൊക്കെ പുറത്തു പോകുന്നവരാണെങ്കിൽ 6 മാസത്തെ കൂടുതലൊക്കെ നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം വെച്ചാല് വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ നമുക്ക് അധികം ആവശ്യം വരില്ല. ഇടയ്ക്കൊക്കെ പുറത്തു പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇതിന്റെ ഒന്നും എക്സ്പയറിയും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ഇനി അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മസ്കാരയാണ്. മസ്കാര എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കൺപീലികൾക്കൊക്കെ നല്ലൊരു നല്ല വിടർന്നിരിക്കുന്ന പോലെ, നമ്മുടെ കണ്ണുകളൊക്കെ നല്ല വിടർന്നിരിക്കുന്നത് പോലെ, അതുപോലെ നല്ലൊരു കട്ടിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് നമ്മൾ മസ്കാര. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ തന്നെ നോക്കുക കേട്ടോ. അപ്പൊ മസ്കാരയുടെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. വെറും 3 മാസമാണ് മസ്കാരയുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ 3 മാസം കൊണ്ടൊക്കെ മസ്കാര തീരുള്ളൂ കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഐലൈനർ പെൻസിലാണ്. ഐലൈനർ പെൻസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കണ്ണിനടി എഴുതാൻ വേണ്ടിയിട്ടും അതുപോലെ പിരികത്തിനൊക്കെ നല്ല കളർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന പെൻസിൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ചിലർക്ക് ഐലൈനർ എഴുതുന്ന ഒന്നും ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ ഐലൈനർ പെൻസിലാണെങ്കിൽ ചിലർക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഐബ്രോ ജെല്ലാണ്. ഐബ്രോ ജെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരികത്തിന് ഇങ്ങനെ ജെല്ലി ടൈപ്പായിട്ട്, പെൻസിൽ അല്ല ജെല്ലി ടൈപ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് ഐബ്രോ ജെല്ല്. അപ്പൊ ഇതിന്റെ കാലാവധി വെറും 1 വർഷമാണ് കേട്ടോ. അടുത്തത് ക്രീം ഐഷാഡോ ആണ്. ക്രീം ഐഷാഡോ എന്ന് പറയുന്നത് ഒരു ക്രീമി ടൈപ്പിൽ നമ്മൾ ഈ കൺപോളകളിൽ നമ്മൾ കളറൊക്കെ കൊടുക്കത്തില്ലേ, ആ സംഭവമാണ് ക്രീം ഐഷാഡോ. ഇതിനും വെറും 1 വർഷമാണ് കാലാവധി ഉള്ളത് കേട്ടോ.
അതേസമയം പൗഡർ ആയിട്ടുള്ള ഐഷാഡോ നമുക്ക് കിട്ടും നമ്മൾ കൂടുതലും പണ്ടൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ പൗഡർ ആയിട്ടുള്ള ഐഷാഡോയ്ക്ക് അത്ര വില ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഇത് നമുക്ക് 2 വർഷത്തേക്ക് ഇതിന്റെ കാലാവധി ഉണ്ട് ക്രീം ഐഷാഡോയ്ക്ക് 1 വർഷവും പൗഡർ ഐഷാഡോയ്ക്ക് 2 വർഷവുമാണ് കാലാവധി ക്രീം ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു തിളക്കവും ഒക്കെ കാണുന്നതായിരിക്കും പൗഡറിന് അത്രയും ഭംഗിയില്ല ഇങ്ങനെ ഒരു കളറൊക്കെ കിട്ടും എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു കേട്ടോ കാരണം ഇത് പലർക്കും അറിയില്ലാത്തൊരു സംഭവമാണ് കാരണം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണെങ്കിലും ലിപ്സ്റ്റിക് പോലുള്ള പല സംഭവങ്ങളുടെയും കാലാവധി നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ലാത്ത ഒന്നാണ് അപ്പൊ കാലാവധി കഴിയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്കറിയാലോ അല്ലെ ഗുണത്തേക്കാൾ ഏറെ നമുക്ക് ദോഷമായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു വരും അത് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ബെൽ ബട്ടണിൽ നിൽക്കുമ്പോൾ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നല്ല ടിപ്സുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.